പാർട്ടി തണലിലോ തട്ടിപ്പോ ഈ വിഷയമാണ് സൂപ്പർ പോയിന്റയും ചർച്ച ചെയ്യുന്നത്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പി കെ ബിജു ആവർത്തിച്ച് പറയുകയാണ്, ഈ സംഭവങ്ങൾ പുറത്തു വന്നപ്പോൾ ഓരോ ഘട്ടത്തിലും നടപടിയെടുത്തു, അതാണ് ഈ ഓരോ മാസങ്ങൾ വെച്ചുള്ള കണക്കുകൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലേ പറ്റുകയുള്ളൂ എന്നാണ് ബിജുവിൻ്റെ വാദം. ശ്രീ മഞ്ജുഷേ, നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കേണ്ടത്, ആ ബാങ്കിലെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ മാത്രം നടത്തിയ ഒന്നോ രണ്ടോ ലക്ഷം രൂപയുടെ ഒരു തട്ടിപ്പിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് 300 കോടി രൂപയ്ക്ക് പുറത്ത് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടാവുന്ന വളരെ ഗുരുതരമായ ഒരു ക്രൈമിനെ പറ്റിയിട്ടാണ്. ഇത് സാധാരണഗതിയിൽ സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന തട്ടിപ്പ് പോലെ പൈസ ഒന്നെടുത്ത് തിരിച്ചു വെക്കുന്ന ഏർപ്പാടല്ല. അതായത് ഇന്നത്തെ ദിവസം മാതൃഭൂമിയിൽ അടക്കം വന്ന റിപ്പോർട്ട് എന്താ, അവിടെ കോട്ടം വന്ന ഒരു ബന്ധം മാത്രമുള്ള ഒരു ഓട്ടോ ഡ്രൈവർ, അയാൾക്ക് ആ ബാങ്കുമായി ഒരു ബന്ധവുമില്ല, അയാൾക്ക് അവിടെ അക്കൗണ്ട് ഇല്ല, അയാളുടെ പേരിൽ 50 ലക്ഷം രൂപയുടെ വായ്പ കിടക്കുന്നു. ഇവിടെ ഈ ബാങ്കിൻ്റെ ഭരണസമിതി ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഈ ചർച്ച നടത്തുന്നതിൻ്റെ പേരിൽ നമ്മൾ പലവട്ടം നമ്മൾ ഈ ബാങ്കിൻ്റെ പേര് ഉച്ചരിച്ചല്ലോ. അതിൻ്റെ പേരിൽ ശ്രീ മഞ്ജുഷ് ഗോപാലിൻ്റെയും എൻ്റെയും പേരെ പേരിൽ 50 ലക്ഷം രൂപയുടെ ലോൺ എടുക്കുന്ന തരത്തിലുള്ള വലിയ തട്ടിപ്പിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത്തരത്തിൽ ലോൺ പാസ്സാകുമ്പോൾ ഭരണസമിതി അറിയണമെന്ന് പറയുന്ന നിയമമുണ്ട്. പാലിക്കപ്പെട്ടിട്ടുണ്ടോ? പാലിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഭരണസമിതി കൂടി അറിഞ്ഞിട്ടുള്ളതല്ലേ ഇത്? ഈ പല ലോണുകൾക്കകത്തും ഈ ബാങ്കിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഒപ്പുള്ളതായി കാണപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് പ്രസിഡന്റ് ഏത് പാർട്ടിക്കാരനാണ്? അപ്പൊ ഈ ബാങ്കിൽ മൊത്തത്തിൽ നടന്നൊരു തട്ടിപ്പിനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ജീവനക്കാർക്ക് ഇത് വലിയ വിവാദമായതിന് ശേഷം നടപടിയെടുത്തു എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ സമ്പൂർണമായ പല പരാതികൾ 2016 തൊട്ട് ഗുരുതരമേറിയ പരാതികൾ വരുന്നു. 2016 തൊട്ട് പലതരത്തിലുള്ള പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ സമരങ്ങൾ അവിടെ നടക്കുന്നു, അതിനെ ഒന്നും ഗൗനിച്ചില്ല. ഏറ്റവും ഗുരുതരമായ പാർട്ടിക്കകത്ത് തന്നെ കിട്ടിയ റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് പല പരാതികൾ കിട്ടുന്നു. പാർട്ടി അന്വേഷിക്കുന്നു, ക്രമക്കേടുകൾ ഉണ്ടെന്ന് കണ്ടെത്തുന്നു, ശാസിക്കുന്നു, പറഞ്ഞു വിടുന്നു. അപ്പോഴും ഈ ക്രൈം അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. സമഗ്രമായ ആദ്യത്തെ റിപ്പോർട്ട് കിട്ടുന്നത് 28/7/2019 28/7/2019 റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം എന്ത് നടപടിയാണ് ഒരു വർഷക്കാലം എടുത്തത്? ഒരു വർഷത്തിന് ശേഷം ആദ്യത്തെ ഒരു ജീവനക്കാരന് നേരെ ഒരു നടപടി എടുക്കുന്നു. ഒരു ജീവനക്കാരനെ മാത്രം നടപടി എടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമാണോ ഇത്? അങ്ങനെയാണെങ്കിൽ ഞാൻ അതുകൊണ്ട് തന്നെയാണ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പറഞ്ഞത്, ഇനി നാളെ സഖാവ് പി കെ ബിജു കോടതിയിൽ പോയാൽ പോലും ഞാൻ എൻ്റെ വാദം കൃത്യമായി ന്യായീകരിച്ചു തന്നെ നിൽക്കും, എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. പി കെ ബിജു അവിടെ അന്വേഷണം നടത്തിയതിന് ശേഷം ആ റിപ്പോർട്ടെങ്കിലും പൊതുസമൂഹത്തിനെ അറിയിച്ചിരുന്നു, അല്ലെങ്കിൽ സർക്കാരിനോട് നടപടിയെടുക്കുവാൻ ഇവർക്കാണല്ലോ ഇപ്പോൾ അധികാരമുള്ളത്. പീഡന പരാതി തൊട്ട് സഹകരണ ബാങ്കിലെ തട്ടിപ്പ് വരെ എല്ലാ തരത്തിലുമുള്ള അന്വേഷണങ്ങൾ നടത്തുന്ന അന്വേഷണ ഏജൻസിയാണല്ലോ സി പി എമ്മിൻ അന്വേഷണ ഏജൻസി. സഖാവ് പി കെയെ പറ്റി എനിക്ക് അത്തരത്തിൽ യാതൊരു വിധമായ ആരോപണവുമില്ല. സഖാവ് പി കെ നടത്തിയ അന്വേഷണത്തിന് ശേഷം ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി നടപടി എടുത്തിരുന്നുവെങ്കിൽ 100 കോടി രൂപയുടെ തട്ടിപ്പ് നമുക്ക് തടയുവാൻ കഴിയുമായിരുന്നു. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പാർട്ടിയുടെ നേതാക്കന്മാർ, അത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ, പാർട്ടിയുടെ മന്ത്രിമാർ എല്ലാം പല കുറി, അവർക്ക് നേരിട്ട് പങ്കാളിത്തമുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നില്ല, പക്ഷേ അവരുടെ എല്ലാം തണലിൽ തന്നെയാണ് ഈ തട്ടിപ്പ് നടന്നുകൊണ്ടിരുന്നത്. വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ശ്രീ പി കെ ബിജു, താങ്കൾ അറിഞ്ഞു, അന്വേഷിച്ചറിഞ്ഞു അവിടെ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന്, ബാങ്കിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന്. എന്തുകൊണ്ട് ഒരു ജനപ്രതിനിധിയാണ് താങ്കൾ, ജനപ്രതിനിധി ആകണമെന്നില്ല, അല്ലാതെ തന്നെ താങ്കളൊരു രാഷ്ട്രീയ നേതാവാണ്, അതും ആകണമെന്നില്ല, ഒരു സാധാരണക്കാരനായാൽ പോലും ഇതേക്കുറിച്ചുള്ള വിവരം എന്തുകൊണ്ട് നൽകിയില്ല? പൊതുസമൂഹത്തിന് അറിയിക്കുവാൻ താങ്കൾ എന്തുകൊണ്ട് തയ്യാറായില്ല? ഒരു പരാതി പോലീസിൽ ആരെക്കൊണ്ടെങ്കിലും കൊടുപ്പിക്കുവാൻ പോലും താങ്കൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? താങ്കൾ എന്നിട്ട് പറയുകയാണ് പരാതി ഒന്നും ഇല്ലായിരുന്നുവെന്ന്. മഞ്ജുഷേ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ അവസാനത്തെ പരാതി അത് ഇന്നലെയാണ് പോലീസ് സ്റ്റേഷൻ കിട്ടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ ഇത് വന്ന സമയം തന്നെ ഇതിന് ശക്തമായ നിലപാടാണ് സി പി എം എന്ന നിലയിൽ സ്വീകരിച്ചിട്ടുള്ളത്. രാഹുൽ പറയുന്നത് പോലെ സ്ത്രീ വിഷയവും സാമ്പത്തിക തട്ടിപ്പുകൊന്നും കോൺഗ്രസിനൊരു പ്രശ്നമല്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങളീ കാണുന്നത്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് കുറ്റവാളികൾ ആരൊക്കെയാണെങ്കിലും, പക്ഷേ ശ്രീ പി കെ ബിജു, താങ്കൾ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ഒരു പോലീസ് കേസ് ഉണ്ടായത്. ഒരു വർഷത്തിന് ശേഷമാണ് പോലീസ് കേസ് ഉണ്ടായിരിക്കുന്നത്. 2020 ജൂൺ 2021 ജൂലൈ 14 പോലീസ് കേസ് എടുക്കുന്നത്. ശേഷം ആ MLA സസ്പെൻഡ് ചെയ്തതിന് ശേഷം സ്ത്രീ സംരക്ഷണ ജാഥയാളം കൊണ്ട് നടത്തിച്ചു, അതാണ് അവർക്ക് കൊടുത്ത നടപടി.
ഒരു എംഎൽഎക്കെതിരെ ഒരു സ്ത്രീ സംബന്ധമായ ആരോപണം ഉയർന്നു ഇവരുടെ രണ്ട് മന്ത്രിമാർ ഉൾപ്പെട്ട സമിതി അതിനെപ്പറ്റി അന്വേഷിച്ചു തീവ്രത കുറഞ്ഞ ആരോപണമാണെന്ന് പറഞ്ഞു അയാളെ ആറ് മാസം പുറത്തു നിർത്തിയതിനു ശേഷം അയാളെ കൊണ്ട് സ്ത്രീ സംരക്ഷണ അല്ല ബിജു താങ്കൾ അറിഞ്ഞിട്ടും ഇത്രയും വൈകിയത് എന്താണ് എന്ന ചോദ്യത്തിന് മറുപടി താങ്കൾ പറഞ്ഞില്ല സമൂഹത്തിൽ സത്യസന്ധരായ ആളുകളാണെന്നും എല്ലാം നമുക്ക് പൊതുസമൂഹത്തിന് മുമ്പിലുണ്ടല്ലോ ഞാനിപ്പോ ആ ഒരു ചർച്ചയിലേക്ക് ശരി ശരി ഞാൻ ഇടപെടുകയാണ് ചർച്ച അവസാനിപ്പിക്കുവാൻ സമയമായി നന്ദി നന്ദി എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി സൂപ്പർ പോയിന്റ് അവസാനിക്കുവാനുള്ള സമയമായി ഇടപെടലിന് ശേഷം ന്യൂസ് എക്സ്പ്രസ്